ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. ഓൺലൈൻ ചോക്ക്ബോർഡിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഉത്തരം പി എൻ പണിക്കർ. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, ഇതാരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. പി എൻ പണിക്കരുടെ ചരമദിനം? ഉത്തരം 1995 ജൂൺ 19. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ആഗസ്റ്റ് 12. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം? 2017. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഗുട്ടൻബർഗ്. പി എൻ പണിക്കരുടെ മുഴുവൻ പേര്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന മഹാകവി ആര്? ഉത്തരം എഴുത്തച്ഛൻ. വായനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂൺ 19. പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം? ഉത്തരം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം? ഫെബ്രുവരി 21. ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആര്? ഉത്തരം ശാന്തിപ്രസാദ് ജെയിൻ. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? ഉത്തരം വാസനാ വികൃതി. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ഉത്തരം കുന്ദലത. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്?
ഉത്തരം അവകാശികൾ. മാപ്പിളപ്പാട്ടിലെ ഭാഷ ഏത്? ഉത്തരം അറബി മലയാളം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെ താൻ, ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. ആദി കാവ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം രാമായണം. ദ ആൽക്കമിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം പൗലോ കൊയ്ലോ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഉത്തരം കുമാരനാശാൻ. ആദ്യ ജ്ഞാനപീഠം നേടിയത് ആര്? ജി ശങ്കരക്കുറുപ്പ്. മലയാള സാഹിത്യത്തിലെ അമ്മ? ഉത്തരം ബാലാമണി അമ്മ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ്. ഏത് മഹാന്റെ വാക്കുകളാണിത്? ഉത്തരം APJ അബ്ദുൽ കലാം. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. ഒരു കുടയും കുഞ്ഞുവെങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം മുട്ടത്ത് വർക്കി. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ആരെഴുതിയതാണ്? ഉത്തരം ഇരയമ്മൻ തമ്പി. പരീക്കുട്ടി, കറുത്തമ്മ എന്നീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ എഴുത്തുകാരൻ? ഉത്തരം തകഴി. ആരാച്ചാർ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്? KR മീര. ആടുജീവിതം ആരുടെ കൃതിയാണ്? ഉത്തരം ബെന്നിയാമിൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? ചെമ്മീൻ. എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും ലഭിച്ച എഴുത്തുകാരൻ? OV വിജയൻ. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത്? ദീപിക. ദേശീയ പത്രദിനം എന്ന്? നവംബർ 16. വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം ജീവിതകഥ പറഞ്ഞ കൃതി? ഉത്തരം പാത്തുമ്മയുടെ ആട്. മാധവിക്കുട്ടിയുടെ ആത്മകഥ? ഉത്തരം നീർമാതളം പൂത്തകാലം.